ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ജോ ഫോട്ടെക് ആൻഡ് ട്രാവൽ ഇസ് ജിജോ വിത്ത് യു. അപ്പോൾ നമ്മൾ ഇന്നത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഇവിടെ 31st മോർണിംഗ്, 31st 2020 മോർണിംഗ് ടൈമിംഗ് ആണ്. അപ്പോൾ ഇന്ന് എല്ലാവരും രാവിലെ ഉറക്കാനിരിക്കുമ്പോൾ അവരുടെ പ്ലാനിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നൈറ്റ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒന്ന് കുറച്ചൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമോ, അതുപോലെ പുതുവർഷത്തെ എങ്ങനെ വരവേൽക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ലോകത്തുള്ള എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലവരൊക്കെ ഇതിൻ്റെ പ്ലാനിങ് തുടങ്ങിയിട്ട് ആഴ്ചകളായിട്ടുണ്ടാകും. കാരണം നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പുറത്ത് ഒരു ഹോട്ടൽസ് അല്ലെങ്കിൽ റിസോർട്ട്സിലൊക്കെയാണ് ഇത് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം 1 വീക്ക് പ്രയോറായിട്ടെങ്കിലും നമുക്കിത് ബുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 1 വീക്ക് മുമ്പൊക്കെ ഒരുവിധം പലരും പ്ലാനിങ്ങും കാര്യങ്ങളും ബുക്കിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ നമുക്ക് ഇത്തവണ ഈ കോവിഡും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാരണം കൂടുതൽ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ന്യൂ ഇയർ ആണ്, അപ്പോൾ ചെറിയ രീതിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനുണ്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ അവിചാരിതമായിട്ട് നമ്മുടെ ഇപ്പം നിൽക്കുന്ന ഇപ്പം ഈ കേവ് റെസ്റ്റോറൻ്റിൽ നിന്നൊന്ന് ഒരു ലീഡ് നമുക്ക് വന്നത്, ഒരു ഫേസ്ബുക്കിലൊരു ലീഡ് വന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിളിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് പാക്കേജുകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഇവിടെ ഒന്ന് ബുക്ക് ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങിൽ നമ്മൾ വന്നേക്കുകയാണ്. മോർണിംഗ് രാവിലെ ഇപ്പോൾ ഇറങ്ങിയേക്കാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്ലാൻ, നമ്മുടെ ഇന്നത്തെ ന്യൂ ഇയർ ഇവൻ്റ് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാനായിട്ട് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ നോക്കിയപ്പോൾ ഫേസ്ബുക്കിൽ നമുക്കൊരു ലീഡ് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം നേരത്തെ പറഞ്ഞ നമ്മുടെ കേവ് റെസ്റ്റോറൻറ്റിൽ എന്തെങ്കിലും ബുക്കിങ്സ് അവൈലബിൾ ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ പോകുന്നത്. ഇപ്പോൾ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഓക്കെ, അവൈലബിൾ ആണ്, പക്ഷേ ആദ്യം വരുന്നവരാരോ അവർക്കാണ് അത് റിസർവ് ചെയ്യാന്നുള്ള രീതിയിലാണ് അവരിപ്പോൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അറിയില്ല എക്സാക്ട്ലി, അവിടെ ചെന്ന് നോക്കിയാൽ തന്നെ നമുക്കറിയുള്ളൂ എന്താണ് അവസ്ഥ എന്നുള്ളത്. കാരണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കോവിഡും പ്രശ്നങ്ങളൊക്കെ കാരണം എല്ലാം പ്രീ ബുക്കിംഗ് ആണ്. പിന്നെ അതൊരു ക്ലോസ്ഡ് ഇവൻ്റ് അല്ലെങ്കിൽ ക്ലോസ്ഡ് പാർട്ടി ആയിട്ടാണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ ഈ കേവ് റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ മസ്കറ്റിലുള്ള സ്പെഷ്യൽ റെസ്റ്റോറൻറ്റ്സിലൊന്നാണ് ഈ പറഞ്ഞ ഇപ്പോൾ നമ്മൾ ഈ പോയി ചെക്ക് ചെയ്യാൻ പോകുന്ന റെസ്റ്റോറൻറ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ്. കാരണം അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ഗുഹ അല്ലെങ്കിൽ ഒരു കേവിൻ്റെ എക്സാക്റ്റ് മോഡലിലാണ് ഈ റെസ്റ്റോറൻറ്റ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മുമ്പ് ഒരു 6-7 റെസ്റ്റോറൻറ്റ്സ് ഇതിനകത്ത് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കോവിഡും പ്രശ്നങ്ങളൊക്കെ കാരണം പലതും അതിൽ ഫങ്ഷണലല്ല. ഇപ്പോൾ നമ്മൾക്ക് ലീഡ് കിട്ടിയിരിക്കുന്നത് ഇവിടുത്തെ ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ്, ഫിറങ്കി നൈറ്റ്സ് എന്നൊക്കെ പറയുന്നൊരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമുക്കിപ്പോൾ ലീഡ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ ഫങ്ഷനിലാണ്. അപ്പോൾ അവിടെ വേറെ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് തന്നെ അത് ചെക്ക് ചെയ്യണം. ഹോപ്പ്ഫുള്ളി നമുക്കെല്ലാം നടക്കുന്ന പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ ബുക്ക് ചെയ്യുന്നതിനൊക്കെ മുമ്പ് നമുക്ക് റെസ്റ്റോറൻറ്റിൻ്റെ അകത്തൊക്കെ കയറി ഫുള്ളൊന്ന് ആംബിയൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. എങ്ങനെയുണ്ട് ഇത്, നമുക്ക് നാളെ ഇന്നത്തെ ഇവൻറ്റിന് പറ്റിയതാണോ? കാരണം നമുക്ക് ഫാമിലീസും ഇവരൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഒരു ഫാമിലി ഫ്രണ്ട്ലി ആംബിയൻസ് ആണോ എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പം മോർണിംഗ് ടൈം ആയതുകൊണ്ട് വലിയ ക്രൗഡൊന്നും വരുന്നില്ല. കാരണം ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് 12:00 ആണ്. 12 to 4 ആണ് ഇപ്പോഴത്തെ ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം മോർണിംഗ് സെക്ഷനിൽ. പിന്നെ ഈവനിങ് 7 to 12 or 1 o'clock ആണ്. ഇതാണ് നമ്മുടെ കേവ് റെസ്റ്റോറൻറ്റിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇവിടെ നിന്ന് ശരിക്കും നമുക്കൊരു ഒരു ഗുഹയിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു എക്സാക്റ്റ് എഫക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ എൻട്രൻസും അല്ലെങ്കിൽ ഇതിൻ്റെ ഡോറ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഒരു പഴയകാല ആൻറ്റിക്കിനെയൊക്കെ നമുക്ക് ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വർക്കുകളാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഫ്രണ്ടിൽ ഇത് ബോർഡ് കൊടുത്തിട്ടുണ്ട്.
അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഒരു റിസപ്ഷൻ ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഡിഫറെൻ്റ് റെസ്റ്റോറൻറ്റിലേക്കാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഓരോ റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ പറ്റുന്ന വഴികളാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ താഴെയാണ് നമ്മുടെ റെസ്റ്റോറൻ്റ് വരുന്നത്, നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഫിറങ്കി മായ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇപ്പം ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ ഫംഗ്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ എന്തെന്നാൽ ലാസ്റ്റ് മിനിറ്റ് വരാണ്. അപ്പം ആദ്യം നമുക്ക് അവിടെ പോയി നോക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഫൈനലി നമ്മളിന്ന് ഇവിടെയാണ് ന്യൂ ഇയറിൻ്റെ ഇവൻ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ കുറച്ച് രസകരമാക്കാമെന്ന് വിചാരിക്കുന്നു. പുതുവർഷത്തെ നല്ല രീതിയിൽ ഒന്ന് ഹാപ്പി ആയിട്ട് വരവേൽക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഫംഗ്ഷന് വേണ്ടി ഇവിടെ ഇൻറ്റീരിയറൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡി ജെ ഫ്ലോർ ഉണ്ട് നമുക്ക്, പിന്നെ ഇവിടെ സീറ്റിങ്സൊക്കെ അവർ എക്സാക്ട്ലി അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം 2020 എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു വർഷമായിരുന്നു. കാരണം ഒരുപാട് കോവിഡും പ്രശ്നങ്ങളൊക്കെ കാരണം എല്ലാവരും ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു വർഷം കൂടിയാണിത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ 2021 വരെയാണ്. ഇപ്പം നാളെ ന്യൂ ഇയറാണ്, January 1st ന്യൂ ഇയറാണ്. അപ്പോൾ എല്ലാവരും പുതിയൊരു വർഷത്തിൻ്റെ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചും കൂടി ബെറ്റർ ഇയർ ആയിരിക്കാൻ എല്ലാവരും ആഗ്രഹിക്കും, പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വർഷമാണിത്. അപ്പോൾ ഈ December 31st എല്ലാവരും എണീക്കുന്നത് അന്ന് നൈറ്റ് എങ്ങനെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാം, എങ്ങനെ പുതുവർഷത്തിലേക്ക് കടക്കാം എന്നുള്ളതൊരു ആലോചിച്ചുകൊണ്ടാണ്. അതിപ്പോൾ ചില ആളുകൾ അത് വീക്കുകളായി, അതായത് ആഴ്ചകളോ ഒരാഴ്ച മുമ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവരുണ്ട്. കാരണം ഇപ്പോൾ പുറത്താണ്, നമ്മളിപ്പോൾ റിസോർട്ട് ഹോട്ടലിലൊക്കെയാണ് ഇത് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് പ്രീ ബുക്കിംഗ് ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് ഒരാഴ്ചയ്ക്ക് മുമ്പ് പ്ലാൻ ചെയ്യുന്നവരുണ്ട്. പല ട്രിപ്പുകൾ പോകുന്നവരുണ്ട്, ലൈക്ക് വെവ്വേറെ രാജ്യങ്ങളിലേക്ക് ട്രിപ്പുകൾ പോയിട്ട് ന്യൂ ഇയറൊക്കെ ആഘോഷിക്കുന്നവരുണ്ട്. അപ്പോൾ എന്തോന്നാലും എല്ലാവരുടെയും മനസ്സിൽ 31st ഒരു ഈവനിങ് ഒക്കെ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റായിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പം നമ്മളും ഈ കൊല്ലത്തെ ന്യൂ ഇയർ ഒരു ചെറിയ രീതിയിൽ 2021 വരവേൽക്കാനായിട്ട് ഒരു ചെറിയ രീതിയിൽ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. സെലിബ്രേഷൻ ഇത്തവണ കോവിഡൊക്കെ ആയതുകൊണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു സെലിബ്രേഷനാണ്. ഇൻഡോർ മാത്രമല്ല ഔട്ട്ഡോർ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഫുള്ള് സീറ്റ്സൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ഒരു ആൽമരൊക്കെ വന്നിട്ടുള്ളൊരു വെറൈറ്റി ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറാണ് അവർ പണ്ടേ തൊട്ട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനോട് ബന്ധപ്പെട്ട് ഒരുപാട് സീറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ഔട്ടർ വ്യൂ എന്ന് പറയുന്നത് പുറത്ത് നമ്മുടെ ദാസ് സൈറ്റ് പോകുന്ന റോഡ്, അതിൻ്റെ അപ്പുറത്തേക്ക് നേരെ സെൻട്രലിൽ കാണുന്ന നമ്മുടെ സീയാണ്. ആ കടലിലേക്കുള്ള വ്യൂവും പിന്നെ അതിൻ്റെ ഇടയിലുള്ള മലകളൊക്കെ ആയിട്ട് ഒരു വെറൈറ്റി വ്യൂ തന്നെയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ബാക്ക് സൈഡിൽ തന്നെ നമുക്കൊരു വാക്ക് വേ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ശരിക്കും ഒരു ആഫ്റ്റർനൂണിനൊക്കെ ആണ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇവിടെ നോർമൽ ടൈമിൽ ഫുഡ് കഴിക്കാനൊക്കെ വരുന്നതുകൊണ്ടെങ്കിൽ ഈ വ്യൂസൊക്കെ ഈ സീൻസൊക്കെ നമുക്ക് റിയലി എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇൻഡോറിനേക്കാളും കുറച്ചും കൂടി രസം എന്ന് പറഞ്ഞാൽ പുറത്തിരിക്കാനാണ്. ഒരു അടിപൊളി ആംബിയൻസ് ആണ് പുറത്തുള്ളത്. അപ്പോൾ ഫൈനലി ഇന്നത്തെ ന്യൂ ഇയർ ഇവൻ്റ് നമ്മളിവിടെ ബുക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഇവൻ്റ് കുറച്ച് രസകരമായിരിക്കുമെന്ന് വിചാരിക്കാം, ഇന്നത്തെ ഈവനിങ് ഇവൻ്റ്. അപ്പോൾ ബാക്കി വീഡിയോസും അതർ സെക്ഷൻസൊക്കെ നമുക്ക് ഈവനിങ് കാണാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്നത്തെ ഇവൻറ്റിന് വേണ്ടി. ഓൾമോസ്റ്റ് അവിടെ 10 മണിക്കൊക്കെയാണ് പറഞ്ഞേക്കുന്നത്, 10 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മളൊരു 1/2 hour മുമ്പ് അവിടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിവിടെ നിന്നൊരു 1/2 hour ഡ്രൈവ് ഉള്ളു അവിടേക്ക്. അപ്പോൾ നമുക്ക് ചെന്നിട്ട് നോക്കാം ബാക്കി എന്തൊക്കെയാണ് അവിടുത്തെ സെറ്റപ്പ് എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയില്ല.
അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ എൻ്റെ ഒപ്പം നമ്മുടെ സുബിൻ ചേട്ടനൊക്കെ ഉണ്ട്, പിന്നെ പിന്നിൽ നമ്മുടെ ജെയിംസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ രണ്ട് ഫാമിലി അവരുള്ളവരൊക്കെ വേറെ ഇപ്പോൾ ഓൾറെഡി അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് അവരനൊക്കെ അവിടെ ചെന്നിട്ട് പിടിക്കാം. അപ്പോൾ ഗൈസ് ഫൈനലി നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്, ഇവിടെ കേവ് റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമ്മുടെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെ ഫുള്ള് കോവിഡ് മെഷേഴ്സൊക്കെ ആയിട്ടാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നത്.